Mukang Grace Palliative Care Sangadipikkunna Mega Biryani Challenge, 11, 12, 15 theeyathikalayi nadakkum. Biryani Challenge muzhuvan orukkangalum poorthiyayathayi Sangadakar Mukkathu Vartha Sammelanathil arichu. നവംബർ 11, 12, 15 തീയതികളിലാണ് ഗ്രേസ് പാലിയേറ്റീവ് കെയറിൻ്റെ മെഗാ ബിരിയാണി ചലഞ്ച് നടക്കുന്നത്. ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ലഹരി വിമുക്ത കേന്ദ്രം, മാനസിക രോഗികൾക്കുള്ള ചികിത്സ പുനരധിവാസ കേന്ദ്രം, വയോജനങ്ങൾക്കുള്ള ഡേ കെയർ സെൻറ്റർ എന്നിവ ഉൾക്കൊള്ളുന്ന ഗ്രേസ് പാർക്ക് നിർമ്മാണത്തിൻ്റെ ധനശേഖരണത്തിൻ്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. ചലഞ്ചിലൂടെ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാരശ്ശേരി പഞ്ചായത്തിലെ കറുത്തപറമ്പിൽ കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയോട് ചേർന്ന് 2.5 ഏക്കർ സ്ഥലത്ത് 6 കോടിയോളം രൂപ ചെലവിലാണ് ഗ്രേസ് പാർക്ക് സമുച്ചയം നിർമ്മിക്കുന്നത്. ഗ്രേസിൻ്റെ പദ്ധതി സമൂഹം ഏറ്റെടുത്തതായും വിഭവ സമാഹരണത്തിൽ മുക്കം നഗരസഭ, കാരശ്ശേരി, കൊടിയത്തൂർ, മാവൂർ, ചാത്തമംഗലം, ഓമശ്ശേരി, തിരുവമ്പാടി, കൂടരഞ്ഞി, കീഴുപറമ്പ് പഞ്ചായത്തുകളിലെ മിക്ക പ്രദേശങ്ങളും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും NSS യൂണിറ്റുകളും വലിയ സംഭാവന നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. ബിരിയാണികൾക്കുള്ള ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേന്നമംഗലൂർ പുൽപ്പറമ്പ് NC ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പാചകവും വിതരണവും നടക്കുന്നത്. ഇവിടെ ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായതായും വാഹനങ്ങൾക്കുള്ള ഗേറ്റ് പാസ് വിതരണം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഗ്രേസ് മെഗാ ബിരിയാണി ചലഞ്ച് വരുന്ന 11, 12 തീയതികളിൽ നടക്കുകയാണ്. 12-ാം തീയതിയാണ് കാര്യമായ നമ്മുടെ ബിരിയാണി ചലഞ്ച് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു 40,000 ബിരിയാണി അന്ന് നമുക്ക് പാക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മറ്റ് ക്യാമ്പസുകളിൽ നമ്മൾ 15-ാം തീയതിയും ഇതേപോലെ ആ ക്യാമ്പസിൽ നമ്മൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 11, 12, 15 ഇങ്ങനെ 3 ദിവസമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾക്ക് നേരത്തെ സ്ഥലം നൽകിയ അതേ വ്യക്തി തന്നെ NC ഓഡിറ്റോറിയം അത് തന്നെയാണ് നമുക്ക് ഇത്തവണയും തന്നത്. വാർത്താസമ്മേളനത്തിൽ PK ഷെരീഫുദ്ദീൻ, TE സലീം മാസ്റ്റർ, TP അബൂബക്കർ, മാമ്പേക്കാടൻ മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.